ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഐക്യസഭകൾ അഡ്വൻസ് സൺഡേ ആയി ആചരിക്കപ്പെടുന്നു. ആഗമന ഞായർ, ദൈവീയ വാഗ്ദാനങ്ങളുടെ ആഘോഷം, സെലിബ്രേറ്റിംഗ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ, അതിൻ്റെ ഒരു ആഘോഷമാണ് ആഗമനത്തിലൂടെ ഉണ്ടാകുന്നത്. യേശു ഭൂമിയിലേക്ക് പിറക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ വാർത്തയുടെ വലിയ സന്തോഷം നൽകുന്നത്. ഒന്ന് ശൗമുവേൽ 2:1-10 വാക്യങ്ങളിൽ ഹന്നയുടെ പ്രാർത്ഥനയാണ്. ശൗമുവേൽ ബാലനെ ലഭിച്ചതിലുള്ള ആ സന്തോഷം, കുഞ്ഞുങ്ങളില്ലാതെ പുരോഹിതൻ പോലും ഹന്നയെ അപമാനിച്ചു, എന്നാൽ അതിൽ വിശ്വാസത്തോടുകൂടിയുള്ള ആ പ്രാർത്ഥനയിലൂടെയാണ് ഒരു ശൗമുവേൽ ബാലനെ ലഭിക്കുന്നത്. വിശുദ്ധ കന്യാമറിയാമിനും അത് തന്നെ, ആ അരുളപ്പാടുണ്ടായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. യഹോവയുടെ അരുളപ്പാടിനാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം ദൈവമാണ് നോക്കുന്നത്. ഇവിടെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നു, അവൻ രാജാവായി വരുന്നു. അവന് നസ്രത്തിലൊരു വീട്ടിലല്ല ജനിക്കുന്നത്, നസ്രത്തിലൊരു വീട്ടിലാണ് ജനിച്ചത്, ഒരു മാതാവിലാണ് ജനിച്ചത്. എന്നാലവൻ ലോകരക്ഷകനായിട്ടുള്ളവനാണ്. അപ്പോൾ അത്രമാത്രം ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് യേശു. അപ്പോൾ അത് വലിയ വാഗ്ദത്തമാണ്, ഭൂമിക്ക് നൽകുന്ന വലിയ വാഗ്ദത്തമാണ്, എനിക്കും നിങ്ങൾക്കും കിട്ടിയ വലിയ വാഗ്ദത്തമാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ ആ വാഗ്ദത്തം മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ ആ വാഗ്ദത്തം, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ പ്രോമിസ്, അത് മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതലായി പ്രവർത്തിക്കാൻ സാധിക്കും. അവിടെ കർത്താവ് വരിക തന്നെ ചെയ്യും. ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ 2-ത്തെ വരവിനെ പറ്റിയുള്ള വലിയ ദൂതുകൾ അധികം ഇല്ലെങ്കിലും, അത് കേൾക്കാനില്ലെങ്കിലും, കർത്താവ് അത്ഭുതമായി തന്നെ മടങ്ങി വരും. യോഗത്തിൻ്റെ ഏതവസ്ഥയിലും, അത് ഏത് സമയമെന്ന് ആർക്കും നിർവചിക്കുവാൻ സാധ്യമല്ല. ഏത് സമയം വന്നാലും കർത്താവിൻ്റെ വരവിൽ കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടെ ജീവിക്കുവാൻ നമ്മൾ സാധ്യമായിത്തീരണം. യേശു വരുന്നു എന്നുള്ളത് ആ വലിയ സന്തോഷമാണ്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നത് വലിയ സന്തോഷമല്ലേ? അതിഥി പോകുന്നതും സന്തോഷമല്ലേ? അപ്പോൾ വരുന്നതും പോകുന്നതും, പണ്ടൊരു ബിഷപ്പ് പറഞ്ഞ പോലെ, ബിഷപ്പ് ഒരു പള്ളിയിലോട്ട് ഇരുന്ന പള്ളിക്കാർക്ക് വലിയ സന്തോഷമാണ്, അത് കഴിഞ്ഞ് ബിഷപ്പ് പോകുന്നത് അതിൽ സന്തോഷം. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷത്തിന്, ആ ആഘോഷത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, യേശു കർത്താവിൻ്റെ ആഗമനം, ഈ ഭൂമിയിലുണ്ടാകുന്ന അവരുവാൻ പോകുന്ന വലിയ സന്തോഷം, അത് ലോകത്തെ പ്രഘോഷിക്കുമ്പോൾ, അത് ആഘോഷമാക്കി തീർക്കുമ്പോൾ ദൈവമേ, ശമുവേൽ ബാലനിലൂടെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ഒരു വലിയ പ്രവാചകൻ, ഒരു പുരോഹിതൻ, ഒരു ന്യായാധിപൻ, അങ്ങനെ വിവിധ തുറകളിൽ ശമുവേൽ ഈ ലോകത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ രക്ഷകനായി, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകുവാനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്, അതാഘോഷിക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ പ്രസ്തുത ആഘോഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ കരുണകൃപ ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ലോകരാജ്യങ്ങളുടെ പ്രസിഡൻ്റുമാർ, പ്രധാനമന്ത്രിമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, മുതലാളിമാർ, എപ്പേർപ്പെട്ടവരെയും ഒരുപോലെ അങ്ങയുടെ കരത്തിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപോലെ എല്ലാവരിലും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. യേശു ആരാധന, യേശു മഹത്വം. പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു.